ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യാൻ പോണത്. ഇന്ന് കുക്കിങ്ങാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇത് മട്ടൻ്റെ തലയാണ്. ഞാനിത് കറി വയ്ക്കാൻ പോവാണ്. അത് ഒരു ആട്ടിൻ്റെ ഫുള്ള് തലയാണ്. അപ്പം നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ട് വെല്ലുള്ളി, ഇത് ജിഞ്ചർ, ഗാർലിക്, സ്പൈസസ്, പിന്നെ കുരുമുളക്. അതാണ് മെയിൻ. നമ്മൾ മുളക് പൊടി കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കൂടുതൽ കുരുമുളക് ഇതിന് യൂസ് ചെയ്യാണ്. ഒരു സൂപ്പല്ല എന്നാലും മട്ടൻ്റെ കറിയിന് ഞാൻ കുരുമുളകാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം, ഇത് മൂന്ന് തക്കാളി. പിന്നെ നമുക്ക് ലാസ്റ്റായി ആവശ്യമുള്ള സാധനം, പിന്നെ അത് നമ്മൾ കറി എല്ലാം ആയതിനു ശേഷം ഇടാനുള്ളതാണ്. ഇത് മല്ലിയില. പിന്നെ ആവശ്യമുള്ളത് ഇത് ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ. ഞാനത് കാശ്മീരി ചില്ലിയാണ്. നമ്മൾ ഓൾറെഡി കുരുമുളക് യൂസ് ചെയ്യണത് കാരണം നമുക്ക് കുറച്ച് ആ ഒരു കളറിന് മാത്രമേ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കുക്ക് ചെയ്യണത് ഞാനൊരു കുക്കറിലാണ് യൂസ് ചെയ്യാൻ പോണത്. നമുക്ക് വിസിലടിക്കാം, തലി ആയതുകൊണ്ട് നമുക്കൊരു 10 വിസിലോളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളാദ്യം കുക്കർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം റീഫൻഡ് ഓയിൽ വെച്ച് ഓണിയൻ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല സോട്ട് ആവണം വരെ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓണിയൻ നല്ല ബ്രൗണിഷ് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോൾട്ടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത ഗാർലിക്കും പെപ്പർ പൗഡർ, ആ പേസ്റ്റ് എല്ലാം സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത ആ പേസ്റ്റ് നമുക്ക് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അത് സോൾട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ബാക്കി നമുക്ക് പൗഡേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു കാൽ സ്പൂണ് ഗാർലിക് പൗഡർ, പിന്നെ പെപ്പർ പൗഡർ നമ്മൾ യൂസ് ചെയ്ത കാരണം നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി യൂസ് ചെയ്യാം. ഇനി ഇത് ടോട്ടലായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ടൊമാറ്റോ യൂസ് ചെയ്തു. ഈ ടൊമാറ്റോ നന്നായി സോൾട്ട് ആവുന്നതുവരെ നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടാവണം. അപ്പം നമ്മുടെ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ പീസസ് മട്ടൻ്റെ പീസുകൾ നമ്മൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം മട്ടൻ പീസസുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 to 12 വിസിലിൽ നമുക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഫൈനലി നമ്മുടെ മട്ടൻ്റെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 10-12 വിസിൽ വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിത്തള മേലെ മാത്രം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ, അതും മേലെ കൂടെ പ്യുവർ കോക്കനട്ട് ഓയിൽ മേലോടെ കുറച്ച് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് മേലോടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മട്ടൻ തലക്കറി കൊണ്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊറോട്ടയുടെ കൂടെ ഗ്രേവിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വിഭവമായിട്ട് നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാം. താങ്ക് യു.